സാധാരണ നമുക്ക് പരിചിതമായ ഒരു സയൻസ് അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിക സയൻസ് ആണ് പറയുന്നത്. ഖുർആനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സയൻസ് ആണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സയൻസ് ആണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രകാശത്തിന്റെ കുറവ് നിങ്ങൾ പരിശോധിക്ക്, ശരീരത്തിൽ പ്രകാശക്കുറവുണ്ടോ? പഴങ്ങൾ കഴിക്കുമ്പോൾ, അതുകൊണ്ടല്ലേ നിങ്ങൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം രാവിലെ ശേഖരിച്ച് വെക്കുക കിണറിൽ നിന്ന്. അന്തേ സ്വർഗീയ പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയത്ത്, ഇതും ശ്രദ്ധിച്ചോ, ദുആ പോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം പറയാം. ഈ പ്രപഞ്ചത്തിലാകെ സ്വർഗീയ പ്രഭ പരന്നൊഴുകുന്ന സമയമുണ്ട്. ഫജ്റു സ്വാദിഖ്, ഒരു പ്രത്യേക വെളിച്ചം ഭൂമിയിൽ പരക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുബഹിന് മുമ്പ്, എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കിവിടെ, സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു പ്രത്യേക പ്രകാശം പ്രപഞ്ചത്തിൽ പരന്നൊഴുകും. ഫജ്റു സ്വാദിഖ്, ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര്, പ്രത്യേകിച്ചും ബ്രാഹ്മണ സമൂഹം, അവര് ഈ സമയത്തെ വളരെ ഭക്തിയോടെ കാണുന്നു. ബ്രഹ്മ മുഹൂർത്തം എന്നവർ വിളിക്കുന്നു. ബ്രഹ്മ മുഹൂർത്തം, ബ്രഹ്മ മുഹൂർത്തം, ദൈവീക സാന്നിധ്യം, ബ്രഹ്മാവിന്റെ സാന്നിധ്യം ഭൂമിയിൽ വല്ലാതെ ലഭിക്കുന്ന സമയം. ഇതില് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും വലിയ സ്ഥാനമുണ്ട്. ആരോഗ്യ വിഷയത്തിൽ വലിയ സ്ഥാനമുണ്ട് ഇതിന്. ഫജ്റു സ്വാദിഖ്, പൂർവപ്രഭാതം, പ്രഭാതത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം, ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയം. രോഗിയാവരുത് എന്നത് വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാണ്. അങ്ങനെ പോണിടത്തോളം പോട്ടെ എന്ന് കരുതുന്നവർക്ക് ഇന്നത്തെ പ്രസംഗം വലിയ ഉപകാരപ്രദമായ കാര്യമല്ല. മാരകമായ രോഗമൊന്നും പിടികൂടരുത്, ശരീരത്തിൽ ബലഹീനത വരരുത്, ഉള്ള ആഫിയത്ത് വർദ്ധിക്കണം, ഉള്ള ആഫിയത്ത് തകരാതെ നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പ്രഭാതത്തിന് വലിയ മഹത്വമുണ്ട്. അപ്പോ രാവിലെ എഴുന്നേൽക്കുന്നതോടൊപ്പം രോഗം വരരുത് എന്നാഗ്രഹം. അപ്പൊ ഞാൻ രോഗിയായത് എങ്ങനെ? പ്രകാശം ഭൂമിയിൽ വർഷിക്കുന്ന സമയത്ത് ഞാൻ ദുആ ചെയ്തില്ല, ഒന്ന്. രണ്ടാമത്തതോ, പ്രകാശ ഗുണം പഴത്തിലും വെള്ളത്തിലുമുള്ള സമയത്ത് പഴവും വെള്ളവും ഞാൻ കഴിച്ചില്ല. പഴം കഴിച്ചില്ല, വെള്ളം കഴിച്ചില്ല. അതായത് പ്രകാശമുള്ള സമയം സുബഹിന്റെ മുമ്പ് തന്നെ, സുബഹിന്റെ മുമ്പ് പഴങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് രോഗം വരില്ല. അത്താഴം കഴിക്കണം. 30 ദിവസം ഇസ്ലാമിക സമൂഹത്തിന് ജീവിത പരിശീലനം നൽകുന്നു അല്ലേ? 30 ദിവസം നമ്മൾ ജീവിത പരിശീലനം നേടുന്നുണ്ട്. 11 മാസക്കാലം റാഹത്തായി ജീവിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാക്കാൻ കഴിയുന്ന എല്ലാ പഠനങ്ങളും റമദാൻ. റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താ? അത്താഴമാണ്. അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത്, അതിൽ ബർക്കത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ. അത് അത്താഴമായത് കൊണ്ട് മാത്രമല്ല, ആ കഴിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അത്താഴത്തിൽ ഏതാ നല്ല ഭക്ഷണം? അത് റസൂലിനോട് ചോദിക്കണം. അത്താഴം കഴിക്കാൻ ഏതാ നല്ല ഭക്ഷണം എന്ന് റസൂലിനോട് ചോദിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെന്നെ ചോദിക്കണം? അത്താഴം ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന് പഠിപ്പിച്ച സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം. യാ റസൂലുള്ളാ, ഏത് ഭക്ഷണം അത്താഴത്തിൽ ഏറ്റവും നല്ലത്? പഴമാണ്. നോമ്പ് മുറിക്കാൻ മാത്രം ഈത്തപ്പഴം ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കി നോമ്പിന്റെ തുടക്കമായ അത്താഴവും പഴത്തിലൂടെയാവട്ടെ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. റമദാൻ ഇനി ഒരുപാട് കാലമുണ്ട് റമദാൻ വരാൻ. ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം 4 മണിന്റെയും 5 മണിന്റെയും ഇടയിൽ, 4 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ പഴുത്ത് നന്നായി പാകമായ നേന്ത്രപ്പഴം, ഏത്തപ്പഴം കഴിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വ്യാപകമായി കാണുന്ന അസ്ഥി തേയ്മാന രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാൻ കഴിയും. എല്ല് തേയ്മാന രോഗത്തിൽ നിന്ന്, അസ്ഥിക്ഷയത്തിൽ നിന്ന്, ആർത്രൈറ്റിസ് രോഗത്തിൽ നിന്ന്, റൊമാറ്റിസത്തിൽ നിന്ന്. ഏത് സമയത്ത് കഴിക്കണം?
ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം. ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം. രാവിലെ 8 മണി കഴിഞ്ഞ് കഴിച്ചാലും പഴം പഴം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, രാവിലെ 7 മണി കഴിഞ്ഞിട്ട് കഴിച്ചാലും നേന്ത്രപ്പഴത്തിന് ഗുണമുണ്ട്. പക്ഷേ 5 മണിക്ക് മുമ്പ് കഴിച്ച ഗുണം കിട്ടില്ല, അത് കിട്ടില്ല. നിങ്ങളിപ്പോ കിണറിൽ നിന്ന് വെള്ളം കോരുക, അന്നേ ദിവസം കുടിക്കാനുള്ള വെള്ളം കിണറിൽ നിന്ന് കോരുകയാണ്. അതെപ്പോഴാ കോരിയത്? രാവിലെ 10 മണിക്കാണ്. ആ വെള്ളത്തിന് ഗുണം കുറവാ? വെള്ളമാണ് ഗുണം കുറവാ. എന്നാ രാവിലെ തന്നെ ഒരു വീട്ടിലെ പെണ്ണുങ്ങള്, ഔ എന്റെ കുടുംബക്കാരെല്ലാരും കുടിക്കേണ്ടതാണ്, അപ്പൊ ഏറ്റവും ബർക്കത്ത് വെള്ളത്തിൽ ഉണ്ടാവുന്ന സമയം സുബിഹ് ബാങ്കിന് മുമ്പാ. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? സ്ത്രീകൾ നന്നായി ശ്രദ്ധിച്ചോളി. ഈ ആണുങ്ങന്മാരും ഒന്ന് വെള്ളം കോരാനും നിൽക്കൂലല്ലോ. അപ്പൊ വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കേണ്ട സമയതാണ്, പുലർച്ചയാണ്. പുലർച്ചയാണ് ഒരു 4 സുബിഹ് ബാങ്കിന് മുമ്പ് ഒരല്പം കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ച് വെക്കാൻ കഴിഞ്ഞാൽ അന്ന് മുഴുവനായും ഈ വെള്ളമാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ എന്തുമാത്രം ആരോഗ്യം ആ വെള്ളം നിങ്ങൾക്ക് തരുമെന്നറിയോ? എന്തുമാത്രം ആരോഗ്യം! അസ്ഥിരോഗത്തെ പ്രതിരോധിക്കാൻ, ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ മറ്റെന്തിനേക്കാളും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം തന്നെയല്ലേ? ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്നത് കുറഞ്ഞത് കൊണ്ടല്ലേ എല്ലി രോഗം വർദ്ധിച്ചത്? പലരോടും ചോദിക്കുക, എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? സ്ത്രീകൾ വളരെ ദയനീയമാണ്. വിശ്രമ ജീവിതം നയിക്കുന്നവരും വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. ദാഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കണം. ഭക്ഷണം വിശന്നാലേ കഴിക്കാൻ പറ്റുന്ന ഇസ്ലാമിക സയൻസ് പറയുന്നത്, വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം വേണം. ഉച്ചക്ക് ശേഷമാണ് കൂടുതൽ ശരീരത്തിന് വെള്ളം വേണ്ടത്. എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഞാൻ രോഗിയായത് എന്നന്വേഷിക്കുമ്പോഴാണ് ഇത്തരം പാഠങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഞാൻ എങ്ങനെയാണ് എല്ലു തകർന്നു പോയത്? എനിക്കെങ്ങനെയാണ് എല്ലിന് രോഗം വന്നു പോയത്? എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത്? എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത്? എന്റെ മസ്തിഷ്കത്തിന് എങ്ങനെയാണ് ശക്തി നഷ്ടപ്പെട്ടു പോയത്? ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ വെള്ളം കൊടുത്തില്ല. ചായ ഇപ്പറഞ്ഞ വെള്ളത്തിന്റെ അളവിൽ വരൂല. കഞ്ഞിന്റെ വെള്ളം ഈ വെള്ളത്തിന്റെ അളവിൽ പെടൂല. 11 മണിക്കോ അതിനിടയിലോ കഴിച്ച ജ്യൂസ് നിങ്ങൾ വെള്ളം കുടിച്ചതിന്റെ കണക്കിൽ പെടൂല. വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചവെള്ളമാണ്. വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചവെള്ളമാണ്. രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മരുന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, രോഗിയാവാതെ മനുഷ്യന് ജീവിക്കാൻ സഹായകമായ കാര്യം നിങ്ങളുടെ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം റംലി റഹ്മത്തുല്ലാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ, ഒരു മനുഷ്യന് രോഗം വരാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ ശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഇമാം റബ്ലി തങ്ങൾ പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം എന്താണെന്നറിയുമോ? വഷ്റബു, വെള്ളം കുടിക്കണമെന്നാണ്. വെള്ളം കുടിക്കണമെന്നാണ്. വഷ്റബു, വെള്ളം കുടിക്കണമെന്നാണ്. 3 മറുപടിയാ പറഞ്ഞത്. 3 വാക്കുകളാണ് മഹാനായ ഇമാം റബ്ലി തങ്ങൾ പറഞ്ഞത്. രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മാർഗവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ഖുർആൻ വിജയങ്ങൾ മാത്രമേ സമൂഹത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. രോഗം വരാതിരിക്കാൻ, ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഒന്നിവിടെ ശ്രദ്ധിക്കണേ, രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം ചോദിക്കപ്പെട്ടത് ഇമാം റംലി റഹ്മത്തുല്ലാഹി അലൈഹിയാണ്. മുഫസ്സിറുകളുടെ കൂട്ടത്തിലെ മഹാനാണ്. എന്താ മറുപടി? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിലെ ഒരു വാചകം, വഷ്റബൂ, നീ വെള്ളം കുടിക്കണം, നിങ്ങൾ വെള്ളം കുടിക്കണം. എങ്ങനെ കുടിക്കണം? എങ്ങനെ കുടിക്കണം എന്നത് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം കുടിക്കണം. എത്ര അളവിൽ കുടിക്കണം? ഏകദേശം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം.
പറ്റുമെങ്കിൽ 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യൻ കുടിക്കണം. കുടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്ഥിരോഗം വരും, ഹൃദ്രോഗം വരും, മസ്തിഷ്ക രോഗം വരും, ഉദരരോഗം വരും. വന്ന് പെട്ടിട്ടും വെള്ളം കുടിക്കാൻ തയ്യാറല്ലെങ്കിൽ രോഗം ഭേദമാവില്ല. മംഗലാപുരത്തോ കോഴിക്കോടോ വലിയ പ്രഗത്ഭനായ ഡോക്ടറെയാണ് കാണിക്കുന്നതെന്ന് പള്ളിന്റെ പുറത്തിരുന്ന് പറഞ്ഞ് കാര്യമില്ല. വെള്ളം കുടിക്കലുണ്ടോ? ഇല്ല. 3-4 ഗ്ലാസ് വെള്ളം, അത് തന്നെ ചൂടാക്കിയ വെള്ള കുടിക്കലെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയുമില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കിണർ വെള്ളമാണ്. വെള്ളം ഏറ്റവും ശുദ്ധിയോടെ നിലനിൽക്കാനുള്ള സംവിധാനം മണ്ണിനിടയിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. കിണർ വെള്ളമാണെങ്കിൽ ആ വെള്ളം ശുദ്ധിയാക്കാനുള്ള സംവിധാനം ഭൂമിയുടെ ലെയറുകൾക്കിടയിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു പരിപാലകനാണ്, അള്ളാഹു പരിപാലകനാണ്. അങ്ങനെ ആകാശ ഭൂമികൾക്കിടയിൽ നിരന്തരം അള്ളാഹു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആകാശ ഭൂമികൾക്കിടയിൽ അള്ളാഹു നിരന്തരം ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മഴ പെയ്തോ അല്ലാതെയോ ഭൂമിയിലെത്തുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കാൻ സംവിധാനമുണ്ട്, സംവിധാനമുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഇനി അഥവാ വല്ല കാരണവശാലും വെള്ളം അശുദ്ധമാകുമെന്നറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ വെള്ളം അശുദ്ധമാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, രാവിലെ സുബഹിന്റെ മുമ്പ് വെള്ളം കോരി വെച്ചിട്ട് വുദു ചെയ്തതിന് ശേഷം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ അദ്വാരിലേ, അദാദറാത്തിബിലെ ദ്വാരിലേ, നിങ്ങൾക്ക് അതൊരു 3 തവണ കൂടി മന്ത്രിക്കേ. വെള്ളത്തിൽ സമയമുണ്ടോ? 7 തവണ മന്ത്രിക്കാം. സമയമുണ്ടോ നിങ്ങൾക്ക് കുടിക്കാൻ? രാവിലെ ശേഖരിക്കുന്ന വെള്ളത്തിൽ 7 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം മന്ത്രിച്ച് വെക്കുക. വെള്ളം മനസ്സിലാക്കണം. ഒരു നിലയിലും ഒരു പരിചയമില്ലാത്ത സ്ഥലത്തെത്തി, ടൗണാണ്, വളരെ മോശമായ അന്തരീക്ഷമാണ്, വെള്ളത്തെ കുറിച്ച് അറിയില്ല. താൽക്കാലിക സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം അവിടെ ചൂടുവെള്ളം കുടിക്കാം. ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ രോഗം വരാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെച്ച ആശയം, വശ്റബു വെള്ളം കുടിക്കണം, വശ്റബു വെള്ളം കുടിക്കണം. എങ്ങനെയോ കുടിച്ചാൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു ശൈലി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിൽ പലർക്കും ഇപ്പൊ തൊണ്ട രോഗം വർദ്ധിച്ചു, പലർക്കും തൈറോയിഡ് സംബന്ധമായ രോഗം വർദ്ധിച്ചു. വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുന്നതിലും ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് കുടിക്കുന്നതിലും തടുത്തതിന്റെ കൂടെ ചൂടുള്ളത് ഇങ്ങനെ തൊണ്ട കേടാകുന്ന പണി നിരന്തരം എടുക്കല്ലേ മനുഷ്യന്മാര്? തൊണ്ട കേടാകുന്ന ജോലി അല്ലേ? തൊണ്ടാന്നല്ലേ ഇവിടെ പറയാം, ഇവിടെ എന്താ പറയാ, കഴുത്ത് എന്ന് പറയും അല്ലേ? മനസ്സിലായില്ലേ സംഭവം? മനസ്സിലായില്ലേ? ഇത് കേടാകുന്ന ജോലിയാ ചെയ്യാ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചാൽ തൊണ്ടക്ക് ബുദ്ധിമുട്ടാ. ഉമിനീർ ഉൽപാദനം താറുമാറാവും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇടയിലിടയിൽ വെള്ളം കുടിക്കുന്നത് അപകടമാണ്. ഉമിനീർ ഉൽപാദനത്തെ അത് സാരമായി ബാധിക്കും. ഉമിനീർ ഉൽപാദനം, തുപ്പുനീര് ശരിയായ രൂപത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുകയും ചവച്ചരക്കുന്ന ഭക്ഷണത്തോടൊപ്പം അത് മിക്സ് ചെയ്യുകയും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയറ്റിൽ വെച്ച് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന എൻസൈമുണ്ട്. ഭക്ഷണത്തെ ദഹിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ വയറിലുണ്ട്. എന്നാൽ ഭക്ഷണം നന്നായി ദഹിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഗുണമുള്ള ചില എൻസൈമുകൾ നിങ്ങളുടെ ഉമിനീരിലാണുള്ളത്. സലൈബറി ഗ്ലാൻഡ്, തുപ്പുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്. അപ്പൊ ഉമിനീരിന്റെ ഉൽപാദനം നിൽക്കും നാവിൽ വെള്ളം തട്ടിയാൽ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ ദുനിയാവിൽ പഠിക്കേണ്ട കാര്യമായതുകൊണ്ടാ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ നാവിൽ വെള്ളം തട്ടിയാൽ ഉമിനീർ ഉൽപാദനം നിൽക്കും. ഇസ്ലാമിൽ ഇത് വലിയ വിഷയാട്ടോ. ഇസ്ലാമിൽ ഇതൊക്കെ പറയലും കേൾക്കലും വലിയ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം പറയണത് പോലെ, നോമ്പ് പറയണത് പോലെ, ഹജ്ജ് പറയണത് പോലെ,
വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ പറയുന്നത്. ഇൽമുല്ലബ്ദാൻ ഇൽമുല്ലദിയാൻ, രണ്ട് തരം വിജ്ഞാനമാണ് ഇസ്ലാം, രണ്ട് തരം വിജ്ഞാനമാണ് ഇസ്ലാം. ഒന്ന് ഇൽമുല്ലദിയാൻ, ദീനിയായ ഉലൂമുകൾ പഠിക്കലാണ്. നിസ്കാരവും ഹജ്ജും സകാത്തും നോമ്പും ഖബറും മഹ്ശറും ഒക്കെ പഠിക്കലാണ് ഇൽമുല്ലദിയാൻ. മറ്റൊന്ന് ഇൽമുൽ അബ്ദാൻ, ശരീരത്തെ പഠിക്കലാണ്. ശരീരത്തിൽ രോഗം വരാതിരിക്കാനുള്ള മാർഗം പഠിക്കലാണ്. അനാട്ടമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും പത്തോളജിയും, അങ്ങനെ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ ദീനിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്.